ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മീഡിയ സാജൻ ബേക്കറി എന്ന പുതിയ സിനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സാജൻ ബേക്കറി സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി ടു അജു വർഗീസ് കെ ബി ഗണേഷ് കുമാർ ലെന എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങളായി അഭിനയിക്കുന്നത് അരുൺ ചന്തു സംവിധാനം ചെയ്തിരിക്കുന്ന സാജൻ ബേക്കറി ഒരു കോമഡി പാറ്റേണിലാണ് ഇറക്കിയിരിക്കുന്നത് സിനിമയുടെ റിവ്യൂയിലേക്ക് പോകുന്ന മുമ്പ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽബട്ടൺ കൂടി എനേബിൾ തീർക്കുക എന്നിരുന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ സിനിമയുടെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം സാജൻ ബേക്കറി സിൻസ് നയൻറ്റീൻ ബോബിൻ ബെഡ്സി അവരുടെ അമ്മാച്ചൻ കഥാപാത്രം അതായത് ഗണേഷ് കുമാർ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഇവർ മൂന്ന് പേരിലൂടെയാണ് സാജൻ ബേക്കറിയുടെ കഥ മുന്നോട്ട് പോകുന്നത് സാജൻ അജു വർഗീസിന്റെ അച്ഛൻ കഥാപാത്രമാണ് അതായത് അജു വർഗീസിൻ്റെ അകത്ത് ഡബിൾ റോളാണ് എന്ന് വേണമെങ്കിൽ പറയാം മകൻ ക്യാരക്ടറും അച്ഛൻ ക്യാരക്ടറും അജു വർഗീസ് തന്നെയാണ് ചെയ്യുന്നത് അച്ഛൻ നടത്തിയിരുന്ന ബേക്കറി നോക്കി നടത്തുന്ന രണ്ട് മക്കളുടെ മക്കളും അവരുടെ അമ്മാച്ചയും കഥയാണ് സാജൻ ബേക്കറിയിലൂടെ പറയുന്നത് സഹോദരങ്ങളായിട്ട് അഭിനയിക്കുന്നത് അജു വർഗീസും ലെനയുമാണ് ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷും വഴക്കും ഇവർ തമ്മിലുള്ള പരിഭവമൊക്കെയാണ് സാജൻ ബേക്കറിയിൽ ത്രൂ ഔട്ട് ആയിട്ട് നമ്മളോട് പറയുന്നത് കോമഡി കൂടിയാണ് ഈ സിനിമയിലെ കഥ നമ്മളോട് അവതരിപ്പിക്കുന്നത് ആക്ച്വലി കോമഡി വേണ്ട വിധത്തിൽ വർക്ക് ആയിട്ടില്ല കോമഡി എന്നല്ല ഇമോഷൻ സീന് പോലും വേണ്ട വിധത്തിൽ വർക്കൗട്ടായില്ലെന്നാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കാരണം ഒരുപാട് ലാഗ് അടിപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ സാജൻ ബേക്കറിയിൽ കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ ചിത്രത്തിൽ പിടിച്ചിരുത്താൻ തക്ക ഒരു എലവൻസ് മിസ്സിങ് ആയിരുന്നു കഥയെക്കുറിച്ച് പറയുമ്പോഴായാലും ഒരു ഡെപ്ത്തുള്ള സ്റ്റോറി സാജൻ ബേക്കറിക്ക് നഷ്ടമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ത്രൂ ഔട്ട് ആയിട്ട് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നില്ല ഈ സിനിമ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ക്ലൈമാക്സ് ആണ് പ്രത്യേകിച്ച് ഒരു പുതുമയില്ലാത്ത കഥയിലൂടെയാണ് സാജൻ ബേക്കറി മുന്നോട്ട് പോകുന്നത് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ തിയേറ്ററിൽ വരാനിരുന്ന പണമായിരുന്നു സാജൻ ബേക്കറി ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും ഫെബ്രുവരിയിൽ ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലെനയുടെ കഥാപാത്രമാണ് കൂടുതൽ ഇംപ്രസ് ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കി അജു വർഗീസിന്റെ കഥാപാത്രം എടുത്താലും അത്രയ്ക്ക് ആപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അജു വർഗീസ് ഒരുപാട് സീനുകളിലും സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഗണേഷ് കുമാറിന്റെ അഭിനയമായാലും നാച്ചുറലി അത് പാസ് ചെയ്തു പോകുന്നു അത്ര ഇംപ്രഷൻസ് നമുക്ക് കിട്ടുന്നില്ല അതുപോലെ തന്നെ അജു വർഗീസിന്റെ പേരായിട്ട് വന്നിട്ടുള്ള ഹീറോയിൻ കഥാപാത്രം അത്ര എൻഗേജ് ഉണ്ടാക്കാത്ത ഒരു കഥാപാത്രം ഓവറോൾ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ലെനയുടെ കഥാപാത്രത്തെ ഒഴിച്ച് നിർത്തിയാൽ ബാക്കി ഒരു ശരാശരി പെർഫോമൻസ് മാത്രമാണ് സാജൻ ബേക്കറിയിലൂടെ നമുക്ക് കിട്ടുന്നത് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു സോങ് അതിനപ്പുറം നമ്മളെ അങ്ങോട്ട് കേട്ട് കേട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ തക്ക വിധത്തിലുള്ള ഒരു സോങ്ങ് ആയിട്ട് അത് മാറുന്നില്ല നെനയുടെ കഥാപാത്രമായ ബെറ്റ്സിയിലൂടെയും അതുപോലെ തന്നെ അജ് വർഗീസിന്റെ ബോബിലൂടെയും സാജനിലൂടെയും വിവാഹത്തിന്റെ ഇമ്പോർട്ടൻസ് കണക്ട് ചെയ്യാൻ വേണ്ടി ഇതിന്റെ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബേക്കറിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബേക്കറി പലഹാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരു ഫുഡ് എക്സ്പ്ലോഷൻ ഒന്നും സാജൻ ബേക്കറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് ജാഫർ ഡിക്കിയുടെ ഗെസ്റ്റ് റോളിലൂടെയാണ് ഫുഡിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒരു ടേസ്റ്റ്നെസിനെ കുറിച്ച് ഫുഡിന്റെ വിലയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ആ ജാഫർക്കിയുടെ കഥാപാത്രം ഈ ഒരു സീനിലേക്ക് പ്ലേസ് ചെയ്യപ്പെടുമ്പോഴാണ് വളരെ ഭംഗിയായിട്ടുള്ള ചെറിയൊരു ക്യാരക്ടർ ജാഫർ ജാഫർഡ്ഡിക്ക് ഡീസെന്റ് ആയിട്ട് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഓവറോൾ ഒരു കോമഡി സിനിമ എന്ന ലേബലിൽ നമുക്ക് ഈ സിനിമയെ സമീപിക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ആയിട്ട് ഒരു കോമഡി എലമെന്റ് ഈ സിനിമയിൽ കിട്ടുന്നില്ല രാജൻ ബേക്കറി ഒരു മോശം സിനിമയാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായമില്ല പക്ഷെ രണ്ട് മണിക്കൂർ ഈ സിനിമ കാണാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ അത് തിരിച്ച് റിട്ടേൺ കിട്ടാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സിനിമ കാണുക കണ്ട് സ്വയം വിലയിരുത്തുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാൻ മറക്കരുത് മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വരുന്നത് വരെ ബൈ ബൈ